സനാതന സുദർശനം ചാനൽ. ഞാൻ ഹരിലാൽ രാജൻ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും അമർത്തുക. ഗോവർദ്ധനോദ്ധാരണം. വൃന്ദാവനത്തില് ഇന്ദ്രോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. അത് കണ്ട് കൃഷ്ണൻ ചോദിച്ചു, എന്താണ് എല്ലാവർക്കും ഇത്ര സന്തോഷം? എന്തിനാണ് ഈ ആർഭാടങ്ങൾ? എന്ത് ഉത്സവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്? അത് കേട്ട് ഒരു ഗോപവൃന്ദൻ പറയാണ് കൃഷ്ണനോട്, ഉണ്ണി, എല്ലാ വർഷവും മഴക്കാലം കഴിയുമ്പോൾ നാം ഇന്ദ്രനോടുള്ള കൃതജ്ഞത കാണിക്കുവാനായി ഒരു ഇന്ദ്രയജ്ഞം നടത്താറുണ്ട്. ഇന്ദ്രനാണ് മഴ പെയ്യിക്കുന്നത്, അതുകൊണ്ട് പശുക്കളെല്ലാം സുഖമായി കഴിഞ്ഞുകൂടുന്നത്. പുല്ല് ധാരാളം ഇല്ലാതായാൽ പശുക്കൾക്ക് പാലുണ്ടാകുമോ? അതുകൊണ്ട് നമ്മയെല്ലാം നോക്കി രക്ഷിക്കുന്നത് ഇന്ദ്രനാണ്. എല്ലാ ലോകങ്ങൾക്കും അധിപനാണ് ഇന്ദ്രൻ. ആ ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തുവാനാണ് നാം ഈ യജ്ഞം, ഇന്ദ്രയജ്ഞം ചെയ്യുന്നത്. അത് വളരെ ആഘോഷമായി ചെയ്യുന്നു എന്ന് മാത്രം. അത് കേട്ട് എല്ലാം അറിയുന്നവനാണെങ്കിലും ഇന്ദ്രന്റെ ഗർവം ശമിപ്പിക്കുവാനെന്ന വണ്ണം കൃഷ്ണൻ പറഞ്ഞു, നമ്മൾ കാട്ടിൽ താമസിക്കുന്ന ഗോപന്മാരാണ്, ഗോതനം കൊണ്ട് ഉപജീവിക്കുന്നവരാണ്. ഈ പുൽത്തകിടങ്ങൾ ധാരാളമുള്ള പർവ്വതങ്ങളും വനങ്ങളുമാണ് നമ്മുടെ ദൈവങ്ങൾ. അതുകൊണ്ട് അവയെ പൂജിക്കുകയും അർച്ചിക്കുകയുമാണ് നാം ചെയ്യേണ്ടത്. ഇന്ദ്രൻ പ്രത്യക്ഷ ദൈവമല്ലല്ലോ, ഈ ഗിരിയാണ് നമ്മുടെ പ്രത്യക്ഷ ദൈവം. അതുകൊണ്ട് ഇന്ദ്രയജ്ഞത്തിന് പകരം ഗിരിയജ്ഞമാണ് നാം നടത്തേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. അപ്പോൾ വർഷക്കാലം കഴിഞ്ഞു, ശരത്കാലം വന്നെത്തി. ജലാശയങ്ങളെല്ലാം സ്വച്ഛജലപൂർണങ്ങളായി തീർന്നു. പുല്ലുകൾ ധാരാളം വളർന്നു നിൽക്കുന്നു. പ്രകൃതിയും അതിസുന്ദരമായി കാണപ്പെട്ടു. അതുകൊണ്ട് നാം ഈ ഗോവർദ്ധന പർവ്വതത്തെ യജ്ഞം കൊണ്ട് ആരാധിക്കുക. ഇന്ദ്രനെ ദേവന്മാർ പൂജിച്ചുകൊള്ളും. കൃഷ്ണന്റെ വാക്കുകൾ കേട്ട് ഗോവന്മാരെല്ലാം ഇന്ദ്രനെ വിട്ട് ഗിരിയെ പൂജിക്കുവാൻ തീർച്ചപ്പെടുത്തി. കൃഷ്ണന്റെ വാക്കിന് എതിരഭിപ്രായം ഉണ്ടാവുകയില്ല. ഗോവന്മാർ പറഞ്ഞു, അല്ലയോ വാസുദേവ, നീ തന്നെയാണ് ഞങ്ങൾക്ക് ഒരാശ്രയം. നിന്റെ അഭിപ്രായത്തോട് ഞങ്ങളെല്ലാം യോജിക്കുന്നു. നീ നിമിത്തമാണ് ഗോകുലം ഇത്രയും സമൃദ്ധിയോടുകൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഗോക്കൾക്കും ഗോപന്മാർക്കും ശ്രേയസ് വർദ്ധിക്കുന്നതിനു വേണ്ടിയിട്ട് ഗിരിയജ്ഞം തന്നെ നടക്കട്ടെ. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇന്ന് തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആനന്ദകരമായ ഈ ആഘോഷം വലിയ നിലയിൽ തന്നെ ഗോകുലത്തെ സന്തുഷ്ടരാക്കി. എല്ലായിടത്തും പെരുമ്പറ കുട്ടി അറിയിച്ചു. ചില വൃദ്ധന്മാർക്ക് ഇന്ദ്രനെ അവഗണിച്ചാലുണ്ടാകുന്ന ഫലത്തെപ്പറ്റി സംശയമുണ്ടായിരുന്നു. എങ്കിലും കൃഷ്ണനുണ്ടല്ലോ രക്ഷയ്ക്ക് എന്നവർ സമാധാനിക്കുകയും ചെയ്തു. യജ്ഞം ഗംഭീരമായി നടന്നു. യജ്ഞത്തിന് നിവേദിച്ചിരുന്ന ചോറും പാലും തൈരുമെല്ലാം മായാരൂപമെടുത്ത കൃഷ്ണൻ തന്നെ ഗിരിസ്വരൂപത്തിൽ ചെന്ന് ഭക്ഷിച്ചു. ഗിരിക്ക് സമർപ്പിച്ച അന്നമെല്ലാം ഗിരി തന്നെ പ്രത്യക്ഷമായി വന്ന് സ്വീകരിച്ചത് കണ്ട് പുരോഹിതന്മാരും ബ്രാഹ്മണന്മാരും എല്ലാം പൂർണ്ണ തൃപ്തരായി യാഗം അവസാനിപ്പിച്ചു. ഞാൻ തൃപ്തനായി എന്ന് ദിവ്യമൂർത്തിയായ കൃഷ്ണനും ഗിരിയുടെ രൂപത്തിൽ വന്ന് പറഞ്ഞ് നല്ല മട്ടിലൊന്ന് ചിരിച്ചു. ഗോപന്മാർ പർവ്വതോപരി മായാകൃഷ്ണനെ കണ്ട് ഇപ്രകാരം പറഞ്ഞു, ഭഗവാനെ, ആശ്രിതന്മാരായ ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാലോ അങ്ങ്? ഞങ്ങളങ്ങയുടെ കിങ്കരന്മാരാണ്. ഗിരിയുടെ വാക്കുകൾ എന്ന വിധം കൃഷ്ണൻ പറയുകയാണ് അപ്പോൾ അവരോട്, ഇന്നു മുതൽ നിങ്ങൾ എന്നെ യജിക്കുവിൻ. ഞാൻ നിങ്ങൾക്കെല്ലാം അതിദേവനാണ്. എന്നെ ഭജിച്ചാൽ ആയിരക്കണക്കിന് പശുക്കൾ നിങ്ങൾക്കുണ്ടാകും. നന്ദഗോപൻ മുതലായ ഗോപന്മാർക്കെല്ലാം ധാരാളം സമ്പത്ത് ഞാൻ നൽകും. പശുക്കൾ കിടാങ്ങളോടുകൂടി ഉടനെ എന്റെ അടുത്ത് എത്തട്ടെ. എന്നാൽ ഞാൻ ഏറ്റവും സന്തുഷ്ടനാകും. ഗിരിശ്രേഷ്ഠന്റെ വാക്കുകൾ കേട്ട് ഗോപന്മാർ പശുക്കളെയെല്ലാം കുളിപ്പിച്ച് പുഷ്പമാലാദികളെ കൊണ്ട് അലങ്കരിച്ച് അവിടെ കൊണ്ടുവന്നു. ഗോപന്മാർ ദീപം കൊണ്ടും പന്തങ്ങളെക്കൊണ്ടും നീരാഞ്ജന നടത്തി. നൃത്തം വെച്ചുകൊണ്ട് അവർ പശുക്കളോടുകൂടി പർവ്വതരാജനെ പ്രദക്ഷിണം വെച്ച് പൂജ അവസാനിപ്പിച്ചു. ശരീരമെടുത്ത ഗിരിരാജൻ, അത് ഭഗവാൻ കൃഷ്ണനായിരുന്നല്ലോ, അദ്ദേഹം അപ്രത്യക്ഷമാണ്. അങ്ങനെ ആ യജ്ഞം വളരെ മംഗളമായും സന്തോഷമായും കഴിഞ്ഞു. ഇന്ദ്രൻ ഈ വിവരം അറിഞ്ഞു. തനിക്കുള്ള യാഗം മുടക്കിയതിൽ ക്രോധവശനായി അദ്ദേഹം. അതിന് ഗോകുലത്തെ ശിക്ഷിക്കുവാൻ തീർച്ചപ്പെടുത്തി. സാമ്പത്തിക മേഘങ്ങളെല്ലാം വിളിച്ച് പ്രകാരം പറഞ്ഞു, വൃന്ദാവനത്തിൽ താമസിക്കുന്ന ഗോപന്മാർ ഒരു ഗ്രാമപാലന്റെ വാക്കുകേട്ട് എനിക്കുള്ള യജ്ഞം മുടക്കിയിരിക്കുന്നു. യജ്ഞോത്സവം മുടക്കിയതിനുള്ള ശിക്ഷ അവർ അനുഭവിക്കുക തന്നെ വേണം. നിങ്ങൾ അവിടെ പോയി 7 ദിവസം ഭയങ്കരമായ മഴ പെയ്യിപ്പിച്ച് അവരെ പീഡിപ്പിക്കണം. കാറ്റും മഴയും ഇടിയുമെല്ലാമായി അവരെ തകർത്തു കളയണം. ഐരാവതത്തിന്റെ പുറത്തു കയറി ഞാനും വന്ന് നിങ്ങളെ വേണ്ട വിധത്തിൽ സഹായിക്കാം. ഗോപന്മാരും പശുക്കളും നമ്മുടെ ശക്തി എത്രത്തോളമുണ്ടെന്ന് അറിയട്ടെ.
ഇന്ദ്രന്റെ കൽപ്പന കേട്ട് കാർമേഘങ്ങൾ ആകാശത്തിൽ വന്നു നിറഞ്ഞു. ഇരുട്ട് മൂടി വന്ന മേഘപടലങ്ങളെക്കൊണ്ട് ജനങ്ങൾ പേടിച്ചരണ്ടു. അസമയത്തുണ്ടായ ഈ കാഴ്ച കണ്ട് പശുക്കളും പരിഭ്രമിച്ചു നിലവിളിക്കുവാൻ തുടങ്ങി. ഭയങ്കരമായ കാറ്റും മഴയും കൊണ്ട് വൃന്ദാവനം മുഴുവൻ ജലമയമായി. തനിക്കുള്ള യജ്ഞം മുടക്കിയതുകൊണ്ട് ഇന്ദ്രൻ കോപിച്ച് വജ്രത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ പോകുകയാണെന്ന് വിചാരിച്ച് എല്ലാവരും കൃഷ്ണന്റെ അടുത്തേക്ക് ഓടിയെത്തി. പശുക്കളും മുഖമുയർത്തി കൃഷ്ണനെ നോക്കാൻ തുടങ്ങി. കൃഷ്ണനോട് എല്ലാവരും അഭയം പ്രാപിക്കുകയാണ്. കൃഷ്ണനെ നോക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ നമുക്കങ്ങനെ തോന്നും, പശുക്കൾ പോലും അല്ലെങ്കിൽ മൃഗാദികൾ പോലും നോക്കുകയാണ് കൃഷ്ണനോട് ദയയോടുകൂടി. ഞങ്ങളെ രക്ഷിക്കണേ എന്ന് ദയനീയമായി യാചിക്കുകയാണ്. ഗോവന്മാരും കൃഷ്ണന്റെ ചുറ്റും രക്ഷിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട് ഓടിയണഞ്ഞു. കൃഷ്ണൻ അവരുടെ ദയനീയമായ നിലവിളി കേട്ട് കോപാകുലനായി പറഞ്ഞു, അഹോ ധിക്കാരം, ദേവരാജനായ ഇന്ദ്രൻ, എന്നെ കൂസാതെ പശുക്കളെയും ഗോവന്മാരെയും കൊല്ലാനാണ് പുറപ്പാട്. ആകട്ടെ, ഞാൻ പരിഹാരം കണ്ടേക്കാം. ഗോവന്മാരോട് പറഞ്ഞു, നിങ്ങളാരും പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ മലയെ പൊക്കിപ്പിടിച്ച് നിങ്ങളെ ആപത്തിൽ നിന്നും രക്ഷിച്ചോളാം. ഇങ്ങനെ പറഞ്ഞ് കൃഷ്ണൻ കാടുകൾ നിറഞ്ഞു നിൽക്കുന്ന ആ മലയെ, ആ ഗിരിയെ, ഗോവർദ്ധന പർവ്വതത്തെ കൈകൊണ്ട് അടർത്തിയെടുത്ത് പൊക്കിപ്പിടിച്ചു. അതൊരു വലിയ വീട് പോലെ തോന്നി. പശുക്കളെയും ഗോപന്മാരെയും മലയുടെ അടിയിൽ ഒന്ന് നിൽക്കാനായിട്ട് കൃഷ്ണൻ ക്ഷണിച്ചു. ഉന്നത ശൃംഗത്തോടുകൂടിയ ആ പർവ്വതത്തെ, ആ ഇടത്തെ കൈകൊണ്ട്, ഇടത്തെ കൈകൊണ്ടാണ് ഭഗവാൻ താങ്ങി നിർത്തിയത്. തന്റെ ഇടത്തെ കൈകൊണ്ട് താങ്ങി നിൽക്കുന്ന ആ ഗിരിപർവ്വതത്തെ എല്ലാവരും അത് കണ്ടിട്ട് ആശ്ചര്യപ്പെടുകയാണ്. ഇടത്തെ കൈകൊണ്ട് അനായാസേന മല താങ്ങി നിൽക്കുന്ന കണ്ണൻ വലത്തെ കൈകൊണ്ട് പശുക്കളെ സസ്നേഹം തഴുകുകയും തലോടുകയും ചെയ്തിരുന്നു. അങ്ങനെ കൊടുങ്കാറ്റിൽ നിന്നും മഴയിൽ നിന്നും ഗോകുലം മുഴുവൻ രക്ഷപ്പെട്ടു. കാർമേഘങ്ങൾ എത്ര ശക്തിയായി വർഷിച്ചിട്ടും വെള്ളം മലയുടെ വിശാലമായ അടിയിലേക്ക് വന്നില്ല. എല്ലാവരും സുഖമായും സമാധാനമായും അവിടെ കഴിഞ്ഞു. കൃഷ്ണന്റെ ദിവ്യമായ കർമ്മം കണ്ട് ദേവേന്ദ്രൻ ലജ്ജിതനായി. യജ്ഞധ്വംസനത്തിന് പ്രതികാരം ചെയ്യുവാനുള്ള ശ്രമത്തിൽ നിന്നും പിൻവാങ്ങി. സാംവർത്തിക മേഘങ്ങളെയെല്ലാം മടക്കി വിളിച്ചു. മഴയും നിലച്ചു, കാറ്റും അടങ്ങി. പശുക്കളും ഗോപന്മാരും പുറത്തു കടന്ന് യഥേഷ്ടം വിഹരിക്കുവാനായിട്ട് തുടങ്ങി. ഇന്ദ്രൻ ലജ്ജിതനായി പശ്ചാത്താപരവശനായി പതുക്കെ വൃന്ദാവനത്തിൽ വന്ന് കൃഷ്ണന്റെ കാൽക്കൽ നമസ്കരിച്ച് ക്ഷമായാചനം ചെയ്തു. സുസ്മേരവതനായ കൃഷ്ണൻ പർവ്വതത്തെ യഥാപൂർവം അവിടെ പ്രതിഷ്ഠിച്ചു. എല്ലാവരും സന്തുഷ്ടരായി. അങ്ങനെ ഗോവർദ്ധനഗിരിയെ കുടയാക്കി ആ ഗോപന്മാരെയെല്ലാം ഗോപാലൻ രക്ഷിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.